പറ്റും. പാർക്കിങ്ങിൽ എന്തെങ്കിലും വാഴക്കൊലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിൽക്കാണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് അത് ഭയങ്കര സിമ്പിളായിട്ട് എടുത്തിടാൻ പറ്റും. ബീറ്റ് ആപ്ലിക്കേഷൻ ഒരു നാട്ടുപുറത്തേക്ക് വേണ്ടിയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. പുതൃക ഗ്രാമപഞ്ചായത്തിലും മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലും അടക്കം നിലവിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞപോലെ ഇടനിലക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ ലാഭവും ഇതിൽ കിട്ടും. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബീറ്റ് എന്നൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത കോലഞ്ചേരി സ്വദേശിയായ ആനന്ദ് എന്ന ഒരു യുവ എഞ്ചിനീയറാണ്. പുതൃക ഗ്രാമപഞ്ചായത്തിലും മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലടക്കം നിലവിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബീറ്റ് എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എന്താണ് ബീറ്റ് ആപ്പ് എന്നുള്ളത്. അനന്ദെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നമ്മുടെ ബീറ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്തിപ്പെടുന്നത്? ബീറ്റ് ആപ്ലിക്കേഷൻ എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ആയിരുന്നു എൻ്റെ പ്രോജക്റ്റ് തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ബീറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായത്. എന്താണ് ബീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊണ്ടൊരു പൊതുജനങ്ങൾക്ക് ഗുണകരമാവുക, അല്ലെങ്കിൽ എന്താണ് ബീറ്റ് എന്ന ആപ്ലിക്കേഷൻ? ബീറ്റ് ആപ്ലിക്കേഷൻ ഒരു നാട്ടുപുറത്തേക്ക് വേണ്ടിയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വാട്സപ്പും യൂട്യൂബും നമ്മൾ ജനങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഏറ്റവും സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ് ബീറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ നാട്ടുപുറത്തുള്ള കൂട്ടായ്മകൾക്ക് അവരുടെ എന്ന് വെച്ചാൽ ഗ്രൂപ്പുകൾ തുടങ്ങാൻ പറ്റും. എന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസുകളൊക്കെ ഓൺലൈൻ ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കും. ബീറ്റ് ആപ്ലിക്കേഷനെ പറ്റിയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സെൽഫ് സസ്റ്റൈനബിൾ വില്ലേജസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. നിരവധി കർഷകരടക്കം ഈ ഒരു ആപ്ലിക്കേഷനെ ഒരു ഉപകാരപ്രദമായി കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു കർഷകർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക? അപ്പോൾ ഇത് എൻ്റെ കോളേജിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തുടങ്ങിയെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്തുകളൊക്കെ കൃഷി ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അപ്പോൾ അതിനകത്ത് ഈ കർഷകർക്ക് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കലാണ്, വിറ്റെടുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, പിന്നെ ഗ്രൂപ്പുകളിൽ എത്ര ആൾക്കാർ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോസിൻ്റെ ഉള്ളിൽ വീഡിയോസിന് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, ആ ലൊക്കാലിറ്റിയിൽ ആ പരിസരത്തുള്ള എല്ലാവർക്കും ആ വീഡിയോസ് കാണാൻ പറ്റും. പാർക്കിങ്ങിൽ എന്തെങ്കിലും വാഴക്കൊലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിൽക്കാണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് അത് ഭയങ്കര സിമ്പിളായിട്ട് എടുത്തിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അത് അടുത്തുള്ളവർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടനിലക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ ലാഭവും ഇതിൽ കിട്ടുന്നതാണ്. അതായത് കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഡയറക്റ്റ് ബന്ധിപ്പിക്കുന്ന ഒരു മീഡിയമായിട്ടിത് വർക്ക് ചെയ്യും അല്ലേ? മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ സിമിലറായിട്ട് ആപ്ലിക്കേഷനുകൾ വാട്സപ്പ് ആളുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മെസ്സഞ്ചർ ഉപയോഗിക്കാറുണ്ട്, ടെലിഗ്രാം ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനുമായിട്ട് എന്താണ് ഈ ബീറ്റ് എന്ന ഒരു ഈ ആപ്ലിക്കേഷനൊരു വ്യത്യാസം? ഈ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ വെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അങ്ങനെ പോലുള്ള രാജ്യങ്ങളിലുണ്ടാക്കി അവരുടെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ പഠിച്ച് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഒത്തിരി ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാറ്റ് മോഡലിൽ നമ്മൾ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ഈ നാട്ടുമ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫേക്ക് ന്യൂസുകൾ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് തന്നെ നമുക്ക് ഫോർവേഡ് മെസ്സേജസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ വാർത്തകൾ ഉറവിടത്തിൽ നിന്ന് തന്നെ അറിയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർവേഡ് മെസ്സേജ് തുടങ്ങി ഒന്ന് ഫോർവേഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോകും, ചിലപ്പോൾ ആൾക്കാർ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഇത് നേരിട്ട് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാലും നേരിട്ട് വാർത്തകൾ അല്ലെങ്കിൽ വേരിഫൈഡ് സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ നേരിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ ഗ്രൂപ്പുകളിൽ എത്രമാത്രം ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിൽ ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര ജനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് കയറ്റാൻ പറ്റും. പിന്നെ ഭയങ്കര ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഒരു ലൊക്കാലിറ്റിക്ക് വേണ്ടിയൊരു സോഷ്യൽ നെറ്റ്വർക്കാണ്. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പൂത്രക്കയിൽ വർക്ക് ചെയ്യണത് അതോ മഴുവന്നൂർ വർക്ക് ചെയ്യണത് ഭയങ്കര വ്യത്യാസമായിരിക്കും. അവിടെ കാണുന്ന കണ്ടൻറ്റുകളും വ്യത്യാസമായിരിക്കും. അവിടെ അടുത്തുള്ള ഗ്രൂപ്പുകളും അവിടെ അടുത്തുള്ള വീഡിയോസാണ് മഴുവന്നൂരുള്ളവർ കാണുക, പൂത്രക്കയുള്ളൊരു പൂത്രക്കയുള്ള ഇതാണ് കാണുന്നത്. അപ്പോൾ ഭാവിയിൽ ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനൊന്നും ലൊക്കേഷൻ വെച്ചിട്ടുള്ള അല്ലാത്തതുകൊണ്ട് ലൊക്കേഷന് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഉണ്ടാകും. അപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടുത്തുള്ള സാധനം ഇട്ടാലും അത് ആൾക്കാരായിട്ട് റീച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്കറിയാം പൂത്രക്കയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ റീച്ച് ആകാൻ പറ്റുന്ന ഒരു ഇത് മാധ്യമമാണ് നമ്മുടെ ബീറ്റ്.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പൂത്തുറക്കയിലടക്കം വിവിധ ആളുകൾ വാക്സിൻ രജിസ്ട്രേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എന്താണ് അവരുടെ ഒരു കാരണം? അപ്പോൾ ഈ വാക്സിനേഷൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലോട്ട് കുറച്ച് നേരത്തേക്കേ തുറക്കുകയുള്ളൂ. അപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട് വാക്സിനേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പി എച്ച് സിക്കൊക്കെ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് അലേർട്ട് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ എപ്പോൾ നമ്മുടെ കോവിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവുമോ അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും അവിടെ ഒത്തിരി പേർക്ക് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ പി എച്ച് സിയുടെ ഗ്രൂപ്പുകളിൽ വേറെ ശേഖരം തുടങ്ങി എന്തൊക്കെയാണ് ഇത് തുറക്കുന്നത്, അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് നോക്കിയിരുന്ന് വാക്സിൻ ലഭിക്കാനും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആപ്പിന് ഒത്തിരി സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറിയാം പലപ്പോഴും ഗ്രൂപ്പിലൊരു പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം ഒരുപാട് അപ്പോൾ 250 അല്ലെങ്കിൽ 300 ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പരസ്പരം വാക്കുതർക്കമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വാട്സപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ആളുകളെ ചേർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം ഈ ഗ്രൂപ്പുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അഡ്മിൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അഡ്മിൻ എന്തൊക്കെയാണ് ഒരു പ്രത്യേക പ്രിവിലേജുകൾ ഉണ്ടാവുക? ഉദാഹരണം ഇപ്പോൾ ഒരു പൂത്തുറക്ക പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെയാണെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും, പല ആളുകളുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ അഡ്മിൻ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഇവർക്ക് ഇതിനുള്ള പ്രിവിലേജുകൾ ഉണ്ടാവുക? അപ്പോൾ ഇതിനകത്ത് അഡ്മിൻസിന് ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിൻ അഡ്മിൻ ഉണ്ട്, പിന്നെ അല്ലാതെ അഡ്മിൻസ്മാരുണ്ട്. അപ്പോൾ ഈ അഡ്മിൻസിന് ഇപ്പോൾ അനാവശ്യമായ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം, ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഈ എന്തെങ്കിലും ആൾക്കാരും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനൊക്കെ മെസ്സേജ് പോവുകയാണെങ്കിൽ അഡ്മിൻ അപ്പോൾ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് നമുക്ക് കളയാൻ പറ്റും. പിന്നെ അഡ്മിനുള്ളിയാക്കാൻ പറ്റും. പിന്നെ ഈ അഡ്മിൻസിന് ഓരോ റോള്, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ആരൊക്കെ അഡ്മിൻ, അവരുടെ റോൾസുകൾ എന്തൊക്കെയാണ്, അങ്ങനെ തരണം. പിന്നെ ഒരു വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ പ്രൈവസി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ആരുടെയും നമ്പർ വേറെ ആൾക്കാർക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ വലിയ ഗ്രൂപ്പ് 10,000 പേരുള്ള ഗ്രൂപ്പൊക്കെ ആണല്ലോ, അതിൽ ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഗ്രൂപ്പുകളുടെ നമ്പർ അനാവശ്യമായി വിനിയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പറുകൾ കാണാൻ പറ്റില്ല, ആൾക്കാരുടെ പേര് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ അഡ്മിൻസിന് റോൾസ് ഇടാം, അഡ്മിൻസിന് ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം, അഡ്മിനുള്ളിയാക്കാം, ആരുവേണ്ട റിമൂവ് ചെയ്യാം. പിന്നെ പ്രൈവറ്റ് ഗ്രൂപ്പാണെങ്കിൽ അഡ്മിൻ അക്സെപ്റ്റ് ചെയ്തവർ മാത്രമേ ഏറ്റവും, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എറണാകുളത്തിന് പുറത്ത് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൂടുതൽ ഒരു വ്യാപിക്കൽ ഉണ്ടാകുമോ? ഇതിനിപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും അതിലേക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് തന്നെ എക്സ്പാൻഡായി വരുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ് പോലെ തന്നെ ഗ്രൂപ്പുകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർക്കിത് ചെയ്യാവുന്ന ഇതുണ്ട്. അതിലൂടെ ഈ പറഞ്ഞ നല്ല ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരുടെ ഗ്രൂപ്പുകളൊക്കെ അവർക്ക് വേണമെങ്കിൽ വെരിഫൈ എടുക്കാം ഒതൻറ്റിക് ഇതാണെങ്കിൽ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റീസിന് വേണ്ടി വേറെ പല പല ഫീച്ചേഴ്സും കൂടി കൊണ്ടുണ്ട്. അടുത്ത് വന്നത് ഒരു ലൈവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാമസഭകളൊക്കെ നമുക്ക് ഇപ്പം നടക്കുന്നില്ല, അങ്ങനത്തെ ആയിട്ടുള്ള അപ്പോൾ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിലൊക്കെ ലൈവ് പോയി ഗ്രാമസഭകൾ നടത്താൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവടത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർക്ക് ഗ്രൂപ്പിലൂടെ ലൈവ് പോകാൻ പറ്റും. ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റും ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മീറ്റിംഗ് ലിങ്ക് കിട്ടി അതിൽ കയറി പിന്നെ അതിൽ വേറെ ആരൊക്കെ കയറണത് എന്ന് പറയാൻ പാടില്ല. ഇതിപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ആ ലൈവ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ പുതിയ പുതിയ ഫീച്ചേഴ്സ് നമ്മൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഒരു ഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫീച്ചേഴ്സാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബീറ്റ് എന്ന പറഞ്ഞ ആപ്ലിക്കേഷൻ. അതിന് ഉപരിയായി നമ്മുടെ കോലഞ്ചേരി സ്വദേശിയായ ഒരു യു എഞ്ചിനീയറാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിയിലുള്ളവർക്ക് മുതൽ ഏറ്റവും മുകളിലുള്ളവർക്ക് വരെ വളരെ സൗകര്യപ്രദമായി വളരെ ഗുണഫലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ കേരളം മുഴുവൻ വ്യാപിക്കട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആനന്ദിന് ആശംസകൾ നേരുന്നു. ഇത്രയും സമയം നമ്മളോടൊപ്പം വിനിയോഗിച്ച ആനന്ദിന് നന്ദി.